ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ വീടുകളിലൊക്കെയുള്ള കറിവേപ്പ്. എന്നുവെച്ചാൽ നല്ല വെയിലുള്ള സമയമായിരുന്നു, ഇപ്പം നന്നായിട്ട് മഴയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പം എത്ര കുരുടിച്ച് നിൽക്കുന്ന കറിവേപ്പാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ കറിവേപ്പ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇതിൻ്റെ എല്ലാത്തിനും താഴേക്കുള്ള ഇലകളൊക്കെ ചാടിപ്പോയതാണ്. എല്ലാം ഇലകളെല്ലാം പൊഴിഞ്ഞു പോയി കുരുടിച്ച് നിന്നൊരു കറിവേപ്പായിരുന്നു ഇത്. അപ്പോൾ അതിന് ഇപ്പോൾ അതെ ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇതിനെല്ലാം നല്ല പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട്. കണ്ടോ, പുതിയ പുതിയ കൂമ്പിലകൾ വരുന്നുണ്ട് എല്ലാ ശിഖരങ്ങളുടെയും മുകൾ ഭാഗത്ത് നിന്ന്. കൂടുതലായിട്ടും കണ്ടോ, എല്ലാത്തിൻ്റെയും മുകളിൽ നിന്ന് ചെറിയ ചെറിയ ഒത്തിരി ശിഖരങ്ങൾ പൊട്ടി പുതിയതായിട്ട് വളർന്നു വരുന്നുണ്ട്. കണ്ടോ, എല്ലാം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആവാൻ, ഇങ്ങനെ വളരാനായിട്ട് എന്താണ് ചെയ്തത് എന്നുള്ള വീഡിയോ ആണിത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും കാണിച്ചേക്കുന്ന ഒരു കറിവേപ്പാണ് ഇത്. അപ്പോൾ ആ സമയത്ത് ഞാനിതൊരു കവറിലായിരുന്നു നട്ടിരുന്നത്, ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്താണ് നട്ടിരുന്നത്. അതിനുശേഷം ഞാനിത് മണ്ണിലോട്ട് നട്ടു. മണ്ണിലോട്ട് നട്ട സമയത്ത് ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം പോയി, അങ്ങ് കുരുടിച്ചൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. അപ്പോൾ ഞാൻ കറിവേപ്പ് പോകുമെന്ന് കരുതിയിരുന്ന വേപ്പാണിത്. അപ്പോൾ ഞാൻ ഇത്രയും ഈ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒത്തിരി നല്ല പുതിയ ഇലകളൊക്കെ ഒത്തിരി തൈകളും ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കറിവേപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് എന്തൊക്കെ ഇതിൽ ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത് എന്ന് ആ കറിവേപ്പിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്, ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ ഇതിന്മേയൊക്കെ പൂക്കളുണ്ടായിട്ട് കണ്ടോ, ഇതിൻ്റെ ഇതിന്മേയും താഴേക്കൊന്നും ഇലകളില്ല. ഇതിൽ പുതിയ മുകളങ്ങൾ വന്നിട്ടുണ്ട്, ഇതിലും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ ശിഖരങ്ങൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് നിർത്തിയിരുന്നതാണ്, ബാക്കിയെല്ലാം ഞാൻ അതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മുടെ നന്നായിട്ട് മൂർച്ചയുള്ള ഒരു കത്തിയോ കട്ടറോ നമ്മൾ എടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു ഫംഗിസൈഡിൽ നമ്മൾ മുക്കിക്കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്യൂഡോമോണസ് നന്നായിട്ട് കുറുകിയ ഇതിൽ കലക്കിയെടുത്തിട്ട് നമ്മുടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കത്തി അല്ലെങ്കിൽ കട്ടർ കത്രിക എന്താണെന്നുണ്ടെങ്കിലും അതിലൊന്ന് മുക്കിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കുരുടിച്ച് നിൽക്കുന്ന ഈ കമ്പുണ്ടല്ലോ, ഈ കമ്പ് ഇതേപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് കണ്ടോ, ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ രണ്ട് കമ്പല്ലാത്ത ബാക്കി കമ്പുകളെല്ലാം കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലെല്ലാം പുതിയ പുതിയ ഇലകൾ, പുതിയ നല്ല തളിരിലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ രണ്ട് കമ്പുകൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ കലക്കി വെച്ചിരുന്ന സ്യൂഡോമോണസ് ലായനി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തൊന്ന് നന്നായിട്ടൊന്ന് ഈ മുകൾ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഒന്നുകിൽ നമ്മൾ ഒരു ഗ്ലൗസോ എന്തെങ്കിലും ഇടുക, അല്ലെങ്കിൽ ഒരു ബ്രഷൊക്കെ എടുത്തിട്ട് തൂത്താലും മതി. ശരിക്കും ഇതിപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത മുറിഭാഗത്ത് ഒന്ന് വീഴണം, അത്രയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മുക്കി കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ആ മുറിവിലോട്ട് പറ്റത്തക്ക രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ കൂടി യാതൊരു ഫംഗസ് ബാധകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ കൂടി നമ്മുടെ കറിവേപ്പിന് ഉണക്കോ അല്ലെങ്കിൽ വേറെ കീടബാധകളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇപ്പോൾ ചെറിയ കറിവേപ്പല്ലേ, വലിയ കറിവേപ്പിന് ഇത്രയൊക്കെയുള്ള തണ്ടുകളാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇറക്കി കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഇപ്പോൾ ചെറിയ കമ്പുകളായതുകൊണ്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ തടമൊക്കെ നനഞ്ഞു കിടക്കുന്ന, മഴ പെയ്ത് നന്നായിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരിക്കലും ഇതേപോലെ കുഴിയാക്കിയിടരുത്. നമ്മുടെ കറിവേപ്പിൻ്റെ കടഭാഗം ഒരിക്കലും ഇതേപോലെ വെള്ളം കെട്ടാൻ ഭാഗത്തിന് ആകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മളിനി എന്തെങ്കിലും വളം ഇട്ട് മൂടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ്, നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കപ്പലണ്ടി പിണ്ണാക്ക് ഉണ്ടല്ലോ, കപ്പലണ്ടി പിണ്ണാക്ക് പൊടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി എടുത്താലും മതി, പുളിപ്പിച്ചെടുത്താലും മതി. നമ്മൾ നേർപ്പിച്ച് കഞ്ഞിവെള്ളത്തിൽ നേർപ്പിച്ച് പുളിപ്പിച്ച് നേർപ്പിച്ചൊഴിക്കാറുണ്ടല്ലോ, അതേപോലെ എടുത്താലും മതി. ഇപ്പോൾ നൈട്രജൻ വളങ്ങളിട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നല്ല ഇലകൾക്ക് നല്ല പച്ച കളർ കിട്ടുകയും ചെയ്യും, ഒത്തിരി ഇലകൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് കറിവേപ്പിന് അതാണല്ലോ ആവശ്യം, നന്നായിട്ട് ഇലകൾ ഉണ്ടാവുക, നല്ല പച്ചപ്പുള്ള ഇലകൾ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ആവശ്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ
ഇത്രയും നല്ല രീതിയിൽ ഇടണം കേട്ടോ. നമുക്ക് ഈ സമയത്ത് മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വളമിട്ട് മൂടിക്കൊടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പം ഞാൻ ദേ ഇത്രയും ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുഴുശല്യവും അതുപോലെ കീടബാധകളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കൂന കൂട്ടി മൂടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഈ നമ്മുടെ ഈ പൊടി നമ്മൾ വളമിട്ടേക്കുന്നത് നല്ല രീതിയിൽ മൂടുകയും വേണം. ഈ കറിവേപ്പിൻ്റെ കടഭാഗത്ത് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കുകയും വേണം. ആ രീതിയിൽ വേണം നമ്മൾ ഇത് മൂടിക്കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കൂന കൂട്ടി മൂടിക്കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ കറിവേപ്പിൻ്റെ കടഭാഗമൊക്കെ വളമിട്ട് നല്ല രീതിയിൽ കൂന കൂട്ടി മൂടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ കടഭാഗത്തോട്ട് കടഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പ് ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് നല്ല പുതിയ കിളിർപ്പുകൾ വരാനായിട്ട് തുടങ്ങും. പിന്നെ ഇതിൻ്റെ കറിവേപ്പിലേക്ക് ഇലയിൽ പുഴുക്കൾ വരാറുണ്ട്. അപ്പോൾ പുഴുക്കൾ വരുന്ന സമയത്ത് നമ്മൾ ഈ കറിവേപ്പില ഒന്നും എടുക്കാത്ത ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിവേറിയ അടിച്ചു കൊടുക്കാം. പക്ഷേ നമ്മൾ എടുക്കുന്ന തൈകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള കറിവേപ്പിലയൊക്കെ എടുത്തു തുടങ്ങിയതിലാണെങ്കിൽ ബിവേറിയ നമ്മൾ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് ഒരു പിടി ചാരം നമ്മളൊന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം നേർപ്പിച്ച് നമുക്കിതിലോട്ട് തളിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഇതിൻ്റെ ഇലകളിലെ പുറത്ത് പാട പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിൽ പ്രാണികളുടെ ശല്യമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ കഞ്ഞിവെള്ളം അതിൽ ഉണങ്ങി പിടിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ച് ആ കഞ്ഞിവെള്ളം പൊളിഞ്ഞു പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ആ പ്രാണികളൊക്കെ നശിച്ച് പോയിട്ടുണ്ടാകും. ആ പാടൽ വന്നു കഴിയുമ്പോൾ ആ പ്രാണികളെല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ വീട്ടിലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുക, അതിലോട്ട് ഒരു പിടി ചാരം എടുക്കുക, നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം ഇലകളിലൊന്ന് തളിച്ചു കൊടുക്കുക. ഇപ്പോൾ ചാരമില്ല, ഇങ്ങനെ അടുപ്പിൽ തീയൊന്നും കത്തിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ കഞ്ഞിവെള്ളം നന്നായിട്ട് നേർപ്പിച്ചിട്ട് അത് തളിച്ചു കൊടുത്താലും കറിവേപ്പിന് വളരെ നല്ലതാണ്. പിന്നെ കറിവേപ്പ് നന്നായിട്ട് വളർന്നു വരാനായിട്ട് നമ്മുടെ വീട്ടിലെ മീൻ വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ് നമ്മൾ മീൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് ഒന്ന് താഴ്ത്തിയിട്ട് മുകൾ ഭാഗത്തിട്ട് കൊടുക്കരുത്. ഒത്തിരി കടഭാഗത്ത് നിന്ന് കുറച്ച് നീക്കിയിട്ട് ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് ഒരു സൈഡിലിട്ട് മൂടിക്കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് നല്ലതാണ്. അപ്പോൾ ഫിഷ് അമിനോ ആസിഡൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ മീൻ വേസ്റ്റ് ഒരു സൈഡിൽ ചെറിയൊരു കുഴി പോലെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പ് വളരാനായിട്ട് നല്ലതാണ്. പിന്നെ മീൻ കഴുകുന്ന വെള്ളം, മീൻ കഴുകുന്ന വെള്ളവും ഈ കറിവേപ്പിന് നന്നായിട്ട് ഇലകൾ വരാനും പുതിയ കിളിർപ്പുകൾ വരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ കുരുടിച്ച് നിൽക്കുന്ന കറിവേപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്, ഇപ്പോൾ സ്യൂഡോമോണസ് ഇല്ല എന്നുണ്ടെങ്കിൽ സാഫ് എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഒരു കട്ടിയിൽ കലക്കിയെടുത്തതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പ്, ഞാൻ ഇതൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ കാണിക്കാം ഈ വേപ്പിൻ്റെ അവസ്ഥ. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഗുണം കിട്ടുന്നൊരു കാര്യമാണ് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ. കറിവേപ്പ് പിടിപ്പിക്കാനും അതേപോലെ തന്നെ നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടുള്ള ചെടിയാണ് കറിവേപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് കറിവേപ്പ് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.